محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ ഖൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവറുകളെ അനുസ്മരിക്കുന്ന, അതിൻ്റെ പുറമെ മഹാനായ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു, കണ്ണീത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർഹു, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് സൈദി അവരുടെ പിതാവ്, അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അവരെ എല്ലാം അനുസ്മരിക്കുന്ന ഒരു മജ്ലിസാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ്, മരണപ്പെട്ടു പോയ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന ബഹുവന്തരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബദർ സാദാത്ത്, ഖലീൽ തങ്ങൾ തുടങ്ങിയ സാദാത്തുക്കൾ, ഈ സ്റ്റേജിൽ തന്നെ പങ്കെടുത്ത സയ്യിദന്മാർ, അതുപോലെ മഹാനായ റയീസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, മുഹീസുന്ന തുടങ്ങിയ നമ്മുടെ ആലിമീങ്ങൾ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും നമുക്കും ഏറ്റുതരുമാറാകട്ടെ. മഹാനായ ഖൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ഹിജ്റ 470 ജനിച്ചു, 561 വഫാത്തായി. മഹാനവറുകൾ ഒരു വലിയ സംഭവമാണ്. ബഹുമാനപ്പെട്ടവർ ലോകത്തീത സംഭാവനകൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്.
മഹാനവർകൾ കാണിച്ചു തന്ന മാർഗം അതാണ് ഖാദിരിയ തരീഖത്ത് എന്ന് പറയുന്നത്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരത്തിലും സ്വഭാവത്തിലും ഖൗസുൽ അഅ്ലം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് പരിശുദ്ധ ഇസ്ലാമിനെ സജീവമാക്കി. സജീവമാക്കാൻ കാരണം നിർജീവമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയെല്ലാം അവരുടെ ആശയങ്ങളെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ഇവിടെ ഖൗസുൽ അഅ്ലം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളവർകൾ ഇവിടെ നിലനിർത്തി. അതുകൊണ്ടാണ് മഹാനവറുകളെ മുഹീദ്ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സജീവമാക്കിയ വ്യക്തി എന്ന് പ്രത്യേകം വിളിക്കാൻ കാരണം. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും പകർത്താനുള്ള ഉപദേശങ്ങളാണ്. മഹാനവറുകൾ അവിടുത്തെ പ്രശസ്തമായ ഗ്രന്ഥം ഫതഹുർ റബ്ബാനിയിൽ അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, ഓ കുട്ടി, അലൈക ബിത്തഖ്വ, നീ തഖ്വ മുറുകെ പിടിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അത്തഖ്വ ഹാഹുന എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഹൃദയം, മനസ്സ്, അവിടെയാണ് തഖ്വ. മനസ്സ് നന്നാകണം. ഒരിക്കലും ഒരാളുടെയും മനസ്സിൽ അഹങ്കാരം തോന്നിപ്പോകാൻ പാടില്ല. ഞാനൊരു വലിയവനാണെന്നോ, ഞാനൊരു ശ്രേഷ്ഠനാണെന്നോ, ഞാനൊരു മഹാനാണെന്നോ മനസ്സിൽ തോന്നിപ്പോകാൻ പാടില്ല. മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമയാണ്, ഉടമസ്ഥൻ അള്ളാഹുവാണ്, അധികാരം മുഴുവനും ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്, അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. ലാ മുഅത്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് കൊടുക്കുന്നവൻ ഇല്ല അല്ലാഹ്. അല്ലാഹുമ്മ ലാ മുഅത്തിയ ലിമാ മനഅത, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ കൊടുത്തത് തടയുന്നവനും ഇല്ല, അതേപോലെ നീ തടഞ്ഞത് കൊടുക്കുന്നവനും ഇല്ല. സർവ അധികാരങ്ങളും നിനക്കാണ്. അങ്ങനെ സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമയാണ് ഞാൻ എന്ന ബോധത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയാകുന്നത്. وإذا خاطبهم الجاهلون قالوا سلاما. റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ അവരുടെ ലക്ഷണങ്ങൾ ഖുർആൻ പറഞ്ഞു. യംസൂന അലൽ അർളി ഹൗന, അവർ അഹങ്കാരിയായി ഭൂമിയിൽ തുള്ളിച്ചാടി നടക്കൂല. ലാ തംസിഫിൽ അർളി മറഹ, നീ അഹങ്കാരിയായി നടക്കരുത് എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉപദേശം നൽകിയത് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വിനയാന്യതനായി ജീവിക്കണം. ഒരിക്കലും തന്നെ അഹങ്കാരിയാകാൻ പാടില്ല. മനസ്സാണ് തഖ്വയുടെ ഉറവിടം. അത്തഖ്വ ഹാഹുന, എപ്പോഴും താഴ്മയോടുകൂടെ ജീവിക്കുക. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, വിവരമില്ലാത്ത ആളുകൾ വല്ലതും പറഞ്ഞാൽ അതിന് പ്രതികരിക്കണം എന്ന തോന്നലില്ലാതെ അവിടെ സമാധാനത്തിൻ്റെ വാക്ക് പറയുക, ഖൈറായത് മാത്രം സംസാരിക്കുക. അങ്ങനെയാണ്
അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെ സ്ഥിതി. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രിയിൽ എഴുന്നേറ്റ് അവർ സുജൂദ് ചെയ്യുകയും നിസ്കരിക്കുകയും എഴുന്നേൽത്ത് നിൽക്കുകയും റുക്ഊ ചെയ്യുകയും അങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നു. അതിൻ്റെ എല്ലാം പുറമേ അവർ നരകം ഭയന്ന് അള്ളാഹുവിനോട് നരകത്തിൽ കാവൽ ചോദിക്കുന്നു. വല്ലദീന യഖൂലൂന ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അങ്ങനെ താഴ്മയോട് കൂടി അഹങ്കാരമില്ലാതെ, ഇതേപോലെ ആരോടും അസൂയയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായോ ഭൗതികമായോ ആർക്ക് എന്ത് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകുന്നതാണ്. അതിലെൻ്റെ മനസ്സിന് യാതൊരു പ്രതിഷേധവും ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ ആരോടും അസൂയ ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് മാത്രമല്ല, എനിക്കങ്ങനെ ഉണ്ടാകാൻ പാടില്ല. الحسد يأكل الحسنات كما يأكل النار الحطب. എങ്ങനെയാണോ തീ വിറകിനെ നശിപ്പിക്കുന്നത് അതുപോലെ അസൂയ മനുഷ്യന്റെ നന്മകൾ നശിപ്പിച്ചു കളയും. അസൂയ ഉണ്ടാകാൻ പാടില്ല. ആരോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല. വിരോധം വെച്ച് പുലർത്താൻ പാടില്ല. മറിച്ച് തെളിഞ്ഞ മനസ്സ്, അതാണല്ലോ ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, യൗമല യംഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. കുറേ ധനമുള്ളത് കൊണ്ടോ കുറേ സന്താനങ്ങളുള്ളത് കൊണ്ടോ എന്തുണ്ടായാലും അതുകൊണ്ടൊന്നും ഉപകരിക്കൂല. ഉപകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കണം. മനസ്സ് വളരെ ക്ലിയറായിരിക്കണം. ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കണം. ആരോടും വൈരാഗ്യവും വിദ്വേഷവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഔലിയാക്കളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഫത്തഹുർ റബ്ബാനിയിൽ ഔലിയാക്കളുടെ ലക്ഷണം പറഞ്ഞു. ആ ലക്ഷണം പറയുന്ന സ്ഥലത്ത് മഹാനവറുകൾ പറയുകയാണ്, ഔലിയാക്കൽ മിൻ അലാമാത്തിൽ വലി, ഔലിയാക്കളുടെ ലക്ഷണങ്ങൾ എന്താണ്? പരിശുദ്ധ റമദാനിൽ ഹിജ്റ 545 പരിശുദ്ധ റമദാനിൽ 17 ദിവസം മഹാനവറുകൾ വൈകുന്നേരം വന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. മഹാനവറുകൾ ക്ലാസ്സെടുക്കുന്ന മദ്രസയിൽ വെച്ച് അഥവാ കോളേജിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ സദസ്സിലെ ഉപദേശങ്ങൾ ഫത്ഹുർ റബ്ബാനിയിൽ നമുക്ക് കാണാം. അതേ ലാബുദ്ധമിനൽ ഇഖ്തിബാരി വൽ ഇബ്തിലാഉ, അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടാകും. അത് പലർക്കും പല വിധത്തിലുണ്ടാകും. നമ്മുടെ നാട്ടിൽ വലിയ പരീക്ഷണം ലോകത്ത് പല സ്ഥലത്തുമുണ്ടായി. അതാണല്ലോ കോവിഡ്, വലിയ പരീക്ഷണമാണ്. നമ്മുടെ ചെറിയ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓരോ വരികളും ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഉസ്താദുമാർക്ക് അതങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത പരീക്ഷണം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്ന പരീക്ഷണം, എന്തിനധികം പറയണം? അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി തോളോട് തോരുളുമ്പി നിസ്കരിക്കാൻ കഴിയാത്ത പരീക്ഷണം, എന്തെല്ലാം എന്തെല്ലാം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നടത്തും, അതാരെയും നടത്തും. വലാ സയ്യമാലിൽ മുദ്ദഈൻ, അതേ ഔലിയാക്കളിൽ അല്ലെങ്കിൽ ഔലിയാക്കളുടെ മുരീദന്മാരിൽ പെട്ടവരാണെന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ചും അതാ പരീക്ഷണങ്ങളുണ്ടാകും. ലൗലൽ ഇബ്തിലാഉ വൽ ഇഖ്തിബാറു,
പരീക്ഷണങ്ങളില്ലായിരുന്നുവെങ്കിൽ പലരും ഞങ്ങൾ ഔലിയാക്കളാണെന്ന് വാദിച്ചു വരും. നല്ല പരീക്ഷണമുണ്ടാകും. മഹാനായ ഖൗസുല്ലാഹും റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് വലിഹാദാ ഖാല ബഅദുഹും, ചില മഹാന്മാർ പറഞ്ഞു, വക്കുല്ലിൽ ബലാഇ ബിൽ വിലായതി കൈലാ തുദ്ദഅ, ഞാൻ വലിയാണെന്ന് വാദിക്കാതിരിക്കാൻ. പലർക്കും അല്ലാഹു തആല ഔലിയാക്കളിൽ പലർക്കും വലിയ പരീക്ഷണം കൊടുക്കും. കാരണം അങ്ങനെ ഓരോരുത്തരും അത്ര നല്ല പാൽപ്പായസമാണെന്ന് കരുതി അവൻ അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ വരണ്ട എന്ന നിലക്ക് വലിയ പരീക്ഷണങ്ങൾ കൊടുക്കും. എന്നിട്ടതിൻ്റെ ശേഷം പറയാണ്, ഒമിൻ ജുംലത്തി അലാമത്തിൽ വലിയ, ഒരു വലിയിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഒരു ശരിയായ വലിയാണെങ്കിൽ ആ വലിയിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് സബ്റുഹു അലാ അദിയത്തിൽ ഖൽഖി, ജനങ്ങൾ സൃഷ്ടികൾ അദ്ദേഹത്തെ ശല്യം ചെയ്യുമ്പോൾ, എതിർക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അതുപോലെ അദ്ദേഹത്തെ ശല്യം ചെയ്യുമ്പോൾ ആ സമയത്ത് ക്ഷമിച്ചു നിൽക്കുക എന്നത്. വത്തജാവുസു അൻഹും, ശല്യം ചെയ്യുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് വലിയിൻ്റെ അലാമത്തിൽപ്പെട്ടതാണ്. ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്നിട്ട് മഹാനവർകൾ പറയുകയാണ്, അൽ ഔലിയാഉ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൽ, യതആമൗന അമ്മാ യറൗന മിനൽ ഖൽഖി വയതതാറസൂന അമ്മാ യസ്മഊന മിൻഹും ഖദ് വഹബൂലും ഇറാദഹും. അവരുടെ സ്വഭാവം എന്താണ്? അവർ സൃഷ്ടികളായ ആളുകൾ അവരെ പലതും ചെയ്യുന്നത് കണ്ടാൽ, അതുപോലെ അവർ പലതും പറയുന്നത് കേട്ടാൽ, ആ സമയത്തെല്ലാം അവരത് കാണാത്തതുപോലെ, അത് കേൾക്കാത്തതുപോലെ അവരങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. ആ മഹാന്മാരുടെ അഭിമാനം മറ്റ് പലർക്കും പറിച്ചു കീറാൻ അവർ ദാനം കൊടുത്ത മാതിരിയാണ്. അങ്ങനെ വളരെയേറെ ക്ഷമിച്ചുകൊണ്ടാണ് ആ മഹാന്മാരുടെ ജീവിതം. എന്നിട്ട് പറയുന്നു, ഹുബ്ബുകലി ശൈഇമീവയുസിമ്മു, നീ ഒരു വസ്തുവിനെ സ്നേഹിച്ചാൽ നിന്നെ അത് ബധിരനാക്കും, നിന്നെ അത് അന്ധനാക്കും. അതേ അഹബ്ബുൽ ഖൽഖ അസ്സവജല്ല, ആ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിനെ പ്രിയം വെച്ചവരാണ്. അള്ളാഹുവിനെ പ്രിയം വെച്ചപ്പോൾ അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ച് ഇവർ അന്ധരാണ്, ബധിരരാണ്. ഏത് സൃഷ്ടികൾ അവരെ എന്ത് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നവുമില്ല, ആരെത്ര പുകയ്ത്തി പറഞ്ഞാലും അവർ പൊങ്ങൂല. അതാണല്ലോ അള്ളാഹുവിൽ കൽബ് തിരിച്ചവരുടെ സ്വഭാവം. ഫയകൂനു മദ്ഹൂഹും വദമ്മൂഹും സവാ ലം യഖ്ഷ ലൗമ തലായിമിൻ എന്ന് സൈനുദ്ദീനിൽ മാംബരി റളിയല്ലാഹു അൻഹു അദിക്കയിൽ പറഞ്ഞില്ലേ? ആരെങ്കിലും ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു വിഷമവും തോന്നൂല. ആരെത്ര തന്നെ പുകഴ്ത്തി പറഞ്ഞാലും അവർ പൊങ്ങുകയും ഇല്ല. അവരുടെ മനസ്സിലുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എൻ്റെ റബ്ബെനിക്ക് തീരുമാനിച്ചത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, എൻ്റെ റബ്ബ് തീരുമാനിക്കത് നടപ്പാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനെ സ്നേഹിച്ചവരാണ്. വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അതേ സമയത്ത് ആരെന്ത് പറഞ്ഞാലും അവർ സൃഷ്ടികളോട് അവരങ്ങോട്ട് സംസാരിക്കുന്ന സംസാരം എങ്ങനെയാണ്? നല്ല സംസാരമാണ് അവർ സൃഷ്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് പറയുന്ന അതേ ശൈലിയിലല്ല അവരുടെ അങ്ങോട്ടുള്ള സംസാരം, നല്ല ഭംഗിയുള്ള സംസാരം. ഖുർആൻ പറഞ്ഞതല്ലേ, ഖൂലൂ ലിന്നാസി ഹുസ്നാ, മനുഷ്യന്മാരോട് നിങ്ങൾ നല്ലത് സംസാരിക്കണം, മനുഷ്യരോട് നല്ലത് സംസാരിക്കണം. അവിടെ പറഞ്ഞ വാചകം എന്താണ്? നിന്റെ ശിഷ്യന്മാരോട് എന്ന് മാത്രമല്ല, നിന്റെ ഉസ്താദിനോട് എന്ന് മാത്രമല്ല, നിന്റെ ബാപ്പയോട്, ഉമ്മയോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അങ്ങനെയല്ല, അതേപോലെ തന്നെ നിന്റെ സംഘടനയിലുള്ളവരോട് എന്നല്ല,
ജനത്തിൻ്റെയോ മുസ്ലിമീങ്ങളോടെന്നല്ല. അള്ള പറഞ്ഞത് ഖൂലൂ ലിന്നാസി ഹുസ്ന, സർവജനങ്ങളോടും നല്ലത് പറയണം, സർവജനങ്ങളോടും നല്ലത് പറയണം. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ രേഖപ്പെടുത്തിയത് കാണാം. യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ആരാകട്ടെ, ആരോടും പറയുന്ന വാക്ക് അത് സൗമ്യമായ നിലക്ക് നല്ല വാക്കായിരിക്കണം. നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും വലിയ തീവ്രവാദി, ഏറ്റവും വലിയ അഹങ്കാരി, ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ ഭീകരവാദി, കൊലയാളി, അക്രമി അവനല്ലേ ഫിറഔൻ എന്ന് പറയുന്ന ഫറോവ ചക്രവർത്തി? എത്ര പിഞ്ചുമക്കളെയാണ് അവൻ കൊന്നു കളഞ്ഞത്! അവൻ്റെ വിഡ്ഢിത്തമായിരുന്നില്ലേ അത്? അവൻ കൊന്നത് എന്തിനായിരുന്നു? പടച്ചവന്റെ കതിറിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമോ? സുബ്ഹാനല്ലാഹ്, നിന്റെ അവസാനത്തിന്, നിന്റെ നാശത്തിന് കാരണമാകുന്ന ഒരാൺകുട്ടി ബനൂ ഇസ്രായേലിൽ ജനിക്കുന്നുണ്ടെന്നാരോ പറഞ്ഞപ്പോ അതിൻ്റെ പേരിൽ ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാനാണ് അവൻ്റെ തീരുമാനം. അങ്ങനെ എത്രയെത്ര മക്കളെയാണ് അവൻ കൊന്നുകളഞ്ഞത്! പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അവനുണ്ടോ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു? ഇല്ല, ഇല്ല. അവൻ്റെ കൊട്ടാരത്തിലിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പോറ്റി വളർത്തി, അത്ഭുതകരമായ നിലക്ക് പോറ്റി വളർത്തി. അതിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മക്ക് അള്ളാഹു തആല ഇൽഹാമു കൊടുത്തു, അഥവാ മനസ്സിൽ അറിയിപ്പ് കൊടുത്തു. അള്ളാഹു തആല അങ്ങനെ അറിയിച്ചു കൊടുക്കുന്ന അറിയിപ്പിന് ഇൽഹാം എന്ന് പറയും. മനസ്സിൽ അറിവ് കൊടുക്കുക, അത്തരം അറിവ് കൊടുക്കുന്നതുവരിൽ വലിയ മുൻപന്തിയിലുള്ള ആളായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് ഹദീസിൽ കാണാം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മക്ക് അള്ളാഹു തആല വഹിയറിയിച്ചു. വഹിയറിയിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൽഹാമ നൽകി എന്നാണ്. അല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടുള്ള വഹിയാണെന്നല്ല. ഇതുപോലെ ഇൽഹാം എന്ന് പറഞ്ഞാൽ അല്ല ഡയറക്റ്റ് സംസാരിച്ചു ഒന്നുമല്ല. അങ്ങനെയും ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ധരിക്കട്ടെ സഹോദരന്മാരെ, അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മക്ക് സന്ദേശം നൽകി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിൽ തേനീച്ചക്ക് അള്ളാഹു തആല വഹിയറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥവും തേനീച്ചക്ക് അള്ളാഹു തആല വിവരം കൊടുത്തു എന്നാണ്. ഇരിക്കട്ടെ, വഔഹാ റബ്ബുക ഇലൻ നഹലി, അങ്ങനെ വഹിയറിയിച്ചു എന്ന് പറഞ്ഞാൽ വിവരം നൽകി. അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മക്ക് നൽകിയ വിവരം അതേ നിങ്ങൾ കൊണ്ടുപോയി പെട്ടിയിലാക്കി ആ മൂസാ നബി ആകുന്ന കുട്ടിയെ വെള്ളത്തിൽ ഒഴുക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഓർഡറല്ലേ? ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. മുഹീദീൻ ശൈഖ് റളിയല്ലാഹുന് അള്ളാഹുവിൽ നിന്നുള്ള അനുമതി കിട്ടിയാലാണ് ഏത് വിഷയവും പ്രവർത്തിക്കാറുള്ളത്. ആ നിലക്ക് അനുമതി ലഭിക്കുന്ന മഹാന്മാരുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ കുട്ടിയെ കൊണ്ടുപോയി വെള്ളത്തിലൊഴുക്കി പെട്ടിയിലാക്കി ഒഴുക്കി. ആ കുട്ടിയെ കിട്ടിയത് ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കുളിക്കാൻ വന്നവർക്കാണ്. ആ ഫിറഔനിൻ്റെ മുന്നിൽ തന്നെ കുട്ടി എത്തി. അല്ലാഹു ഒരാളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വേറെ യാതൊന്നും ആവശ്യമില്ല. അബൂജഹലും കൂട്ടരും എത്ര ശ്രമിച്ചിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വെട്ടിലാക്കാൻ, പിടിക്കാൻ, കൊല്ലാൻ. പക്ഷേ ഹിമായത് വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫതി ബിനദ്റുഇ വഅൻ ഉതുമ മിനൽ അഖാം എന്ന് പറഞ്ഞ് ഇമാമീങ്ങൾ വിവരിച്ചില്ലേ ആ വിഷയം?
അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സംരക്ഷിക്കാൻ വന്നുൽ ഹമാമ വന്നുൽ അൻകബൂത അല ഖൈറിൽ ബരിയത്തിലം തസുജ്വലം ഹുമീബ്. അവിടെ മൺ ചിലന്തിവല, ചിലന്തിവല കൊണ്ടാണ് അള്ളാഹു സംരക്ഷണം നൽകുന്നത്. മാടപ്പിറാവിൻ്റെ മുട്ട കൊണ്ടാണ്, മാടപ്പിറാവിൻ്റെ നരക്കം കൊണ്ടാണ് കാവൽ നൽകുന്നത്. പടച്ചവന് കാവൽ കൊടുക്കാൻ പീരങ്കി വേണ്ട, മിസൈല് വേണ്ട, ബോംബ് വേണ്ട, റബ്ബാണ് കാവൽ കൊടുക്കുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അവനിലേക്കാണ് അമ്പിയാക്കൾ ജനങ്ങളെ ക്ഷണിച്ചത്, അവനിലേക്കാണ് നബിതങ്ങളെ ക്ഷണിച്ചത്, അള്ളാഹുവിലേക്കാണ് ഔലിയാക്കളും ക്ഷണിച്ചത്. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ കൽബുണ്ടാകണം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഖൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമുക്ക് ഉപദേശം നൽകുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് വളർന്നു എന്ന് മാത്രമല്ല, ആ മൂസാ നബിക്ക് മൂസാ നബിയുടെ ഉമ്മയെ കൊണ്ട് അള്ളാഹു മുല കൊടുപ്പിച്ചു. ആ വകയിൽ ഫിർഔനിനെ കൊണ്ട് അള്ളാഹു ശമ്പളം കൊടുപ്പിച്ചു, സ്വന്തം ഉമ്മാക്ക് ശമ്പളം കൊടുപ്പിച്ച് അവൻ്റെ കൊട്ടാരത്തിലിട്ട് വളർത്തി അല്ലാഹു ജല്ല ജലാലുഹു. അവൻ്റെ അധികാരത്തിൻ്റെ വിസ്തൃതം പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അത് വിശ്വസിക്കുമ്പോഴല്ലേ ഏതൊരാളും മുസ്ലിമാകുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ അവൻ്റെ അടിമകളായ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ സ്വഭാവം എന്താണ്? അവര് നല്ല വാക്ക് പറയുന്നു, എല്ലാവരോടും നല്ല വാക്ക്. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ദീനീ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു യഖ്ഷാ. ഈ ഫിർഔൻ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ റബ്ബാണെന്ന് വാദിച്ചവനാണ്, നിരപരാധികളായ മക്കളെ കൊന്നവനാണ്, അങ്ങനെ എല്ലാ തോന്നിവാസവും ചെയ്ത ഭീകരവാദി, ആ ഭീകരവാദിയുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾ പ്രകോപനമുണ്ടാക്കുന്ന സംസാരം നടത്തല്ലേ, സൗമ്യമായി സംസാരിക്കണേ. ദീനീ പ്രബോധനം നടത്തുന്നവർ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടതെന്ന് പഠിപ്പിക്കാനാണത്, അല്ലാതെ ഫിർഔൻ നന്നാകൂല എന്നുള്ളതൊക്കെ അറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ നന്നാകണം, നന്നാകണം എന്ന ഉദ്ദേശത്തോടെയാകണം എന്നത് ലോകത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരായ ഔലിയാക്കൾ അവരുടെ സ്വഭാവമാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിൽ കലാമി ത്വയ്യിബി നല്ല സംസാരം. നബി തങ്ങളോട് ചോദിച്ചില്ലേ അയ്യുൽ ഇസ്ലാമി ഖൈർ, ഉടന്ന് പറഞ്ഞു ത്വയ്യിബുൽ കലാം വഅത്ഇമു ത്വആം ഇഷ്ഷാഉസ്സലാം. പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ സലാം ചൊല്ലുക, സലാം വ്യാപിപ്പിക്കുക, നല്ല സംസാരം സംസാരിക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക. അൽഹംദുലില്ലാഹി എത്ര എത്ര കിൻഡല് കണക്കിനാണ് ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്നത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ. അതൊരു വലിയ ഭാഗ്യമല്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറയാണ്, ഔലിയാക്കളാകുമ്പോൾ അവർ നല്ല സംസാരമായിരിക്കും, വറിഫ്തി വൽ മുദാറാതി വളരെ മയമായ നിലക്കായിരിക്കും അവരെ സംസാരം. വൽ മുദാറാതി അതുപോലെ തന്നെ ആളുകളെ സമീപത്തേക്ക് അടുപ്പിക്കുന്ന ശൈലിയിലായിരിക്കും. എന്നാൽ വതാറത്തൻ യഖ്ലിബൂന അലൈഹിം, ചിലപ്പോൾ ആളുകളിലേക്ക് ഒരു വലിയ ഔലിയാക്കളിൽപ്പെട്ടവർ ദേഷ്യം വെച്ചു, ദേഷ്യപ്പിടിച്ചു എന്ന് വരാം. പക്ഷെ എവിടെയാണ് അവർ ദേഷ്യം പിടിക്കുക? തയ്യറത്തൽ ലില്ലാഹി അസ്സ വജല്ല, പടച്ചവന് വേണ്ടി അവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചു എന്ന് വരും. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ, സ്വാലിഹീങ്ങളെ അംഗീകരിക്കാതിരുന്നാൽ, അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തിയാൽ,
അലിമീങ്ങൾ തെറി പറയുന്നത് കേട്ടാൽ അതുപോലെ അള്ളാന്റെ ദീനിനെ പുച്ഛിക്കുന്നതായി കണ്ടാൽ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവര് ചിലപ്പോ ദേഷ്യം പിടിക്കും. അതെന്തേ മുവാഫഖത്തം ഫീ ഖൽബിഹി, കാരണം അവിടെ അള്ളാഹുവിന് ദേഷ്യം വരുന്നുണ്ട്. അള്ളാഹുവിന് ദേഷ്യമുള്ളവരോട് അവർക്കും ദേഷ്യമുണ്ടാകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടല്ലേ നമ്മളോട് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അതേ ലാ തജിദു ഖൗമൻ യൂമിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹ വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന കക്ഷികൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് ഈമാനുള്ള ജനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന പുത്തൻവാദി, അല്ലെങ്കിൽ വ്യാജ തരീഖത്തുകാരൻ, അല്ലെങ്കിൽ അതുപോലെ ദീനിനെ പുച്ഛമായി തള്ളിക്കളയുന്നവൻ, അത്തരം ആളുകൾ അവന്റെ സ്വന്തം പിതാവാണെങ്കിലും ഔ അബ്നാഉഹും സ്വന്തം മക്കളാണെങ്കിലും ഔ ഇഖ്വാനഹും അതേ സ്വന്തം സഹോദരന്മാരാണെങ്കിലും ഔ അസീറത്തഹും അവരുടെ കുടുംബമാണെങ്കിലും അതേ എത്ര അടുത്തവരാണെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്നവരോട് അതേ ഈമാനുള്ളവർ സ്നേഹിക്കും പ്രകടിപ്പിക്കുന്നത് കാണൂല നബിയേ ലാ തജിദു ഖൗമൻ യൂബിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹ വറസൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അപ്പൊ അല്ലാഹുവിന് വേണ്ടി വെറുപ്പ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹം, അത് വലിയ അഫ്ളുൽ അഅ്മാൽ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല്. അബൂദ അബൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഫ്ളുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക. നമ്മൾ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്നത് എന്തിനാണ്? മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിസ തന്നതുകൊണ്ടല്ല, മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബിസിനസ്സിന് പൈസ തന്നതുകൊണ്ടല്ല, ജോലി തന്നതുകൊണ്ടല്ല. നമ്മൾ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് മുത്തഖികളുടെ നേതാവായി, ഔലിയാക്കളുടെ നേതാവായി, അള്ളാഹുവിനെ പ്രിയം വെച്ച്, അള്ളാഹുവിൽ ലയിച്ച്, അള്ളാഹുവിന്റെ മഹബത്തിൽ ലയിച്ച്, അതേ സദാസമയവും ഇബാദത്തിലും നിക്കറിലും ഇൽമിന്റെ പ്രചരണത്തിലും സൽക്കർമ്മത്തിലുമാക്കി ജീവിതം നയിച്ചു, ഫർളുകളെല്ലാം ജീവിതത്തിലെടുത്തു. എന്നിട്ട് അവിടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ഏത് വലിയ സ്ഥാനം കിട്ടിയാലും ശരി, ഒരു കാര്യമുണ്ട് കേട്ടോ, എത്ര വലിയ സ്ഥാനം കിട്ടിയാലും ശരി, ഒരിക്കലും തന്നെ അള്ളാഹു ഫർളാക്കിയ കാര്യം ഒഴിവായി പോകുന്ന പ്രശ്നമില്ല. ഫർളായ കാര്യം ഫർള് തന്നെ, ഒരവസ്ഥയിലും ഫർളായ അമലുകൾ ഒരാൾക്ക് ഒഴിവാകൂല, ഫർള് ഫർള് തന്നെ. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറയാണ്, ലിയന്ന തർക്കൽ ഇബാദാത്തിൽ മഫറൂദാത്തി, ഫർളാക്കപ്പെട്ട ഇബാദത്തുകൾ കൈയൊഴിക്കൽ, സന്തഖത്തുൻ അത് മതവിരോധമാണ്, അത് ഔലിയാക്കളെ ലക്ഷണമല്ല, അത് മതവിരോധത്തിൻ്റെ ലക്ഷണമാണ്. വർത്തിക്കാബുൽ മഹദൂറാത്തി മസിയാ, അള്ള വിരോധിച്ചെടുത്ത് എടുക്കൽ അത് വലിയ കുറ്റകരമാണ്. ലാ തസ്ഖുതുൽ ഫറായിലു അൻ അഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്‌വാൽ, ഒരു നല്ല അവസ്ഥയിലും ഒരിക്കലും ഒരാൾക്കും ഫർള് ഒഴിവാകൂല. നമ്മൾ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെക്കുമ്പോ, നമ്മൾ മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് കഴിക്കുമ്പോ, മുഹയിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പഠിപ്പിച്ച ആശയങ്ങൾ അംഗീകരിക്കണം, അപ്പോഴേ മുഹയിദ്ദീൻ ശൈഖ് തങ്ങളെ അനുയായിയാകൂ. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു ഫർളും ഒഴിവാകൂല എന്ന് പറഞ്ഞല്ലോ, എന്നാൽ അവിടെ അതാ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിരിക്കുന്നു. എന്നെക്കാളൊരു പക്ഷേ ആ കുട്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയോ വലിയ മഹാനാകും. എന്തേ കാരണം? ആ കുട്ടി മുക്കല്ലഫല്ല, ആ കുട്ടി മുക്കല്ലഫല്ല, ആ കുട്ടിക്ക് പ്രായം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ
ഒരു കറാഹത്തും ഹറാമും ഈ പ്രായം തികയാത്ത പിഞ്ചു മക്കള് ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ആ കുട്ടികൾ എന്നെക്കാൾ എത്രയോ സംശുദ്ധരാണ്. എന്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ പിഞ്ചു മക്കളുണ്ട്, ആ മക്കൾ എന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്രയോ നല്ലവരാണ്. കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, ചില ഭ്രാന്തന്മാരുണ്ട്, അവർ മാനസിക രോഗികളാണ്, അവർക്ക് ഹറാം ഹലാല് എന്ന നിയമം ഇല്ല. അവരും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെക്കാൾ ചിലപ്പോൾ വളരെ ഉയർന്നവരായിരിക്കും. കാരണം അവർക്ക് മനസ്സ് റെഡിയില്ല. എന്നാൽ ഇതേ നിലക്ക് തന്നെ ഞാൻ പറയട്ടെ, ഔലിയാക്കളിലും ചിലര് മനസ്സ് തെറ്റിപ്പോയവരുണ്ട്. അവരെന്തേ മനസ്സ് തെറ്റാൻ കാരണം? അവരെന്തോ അതേ ഏതോ ഒരു അന്യപെണ്ണിനെ പ്രേമിച്ചിട്ട് മനസ്സ് തെറ്റിയതല്ല, ദുന്യാവിലെന്തോ പറ്റിയിട്ട് കച്ചവടം പൊളിഞ്ഞിട്ട് മനസ്സ് തെറ്റിയതല്ല, കടം പിടിച്ചിട്ട് മനസ്സ് തെറ്റിയതല്ല. അവരുടെ മനസ്സ് തെറ്റിയത് അള്ളാഹുവിലുള്ള ഹുബ്ബിലാണ്. പടച്ചവനെ സ്നേഹിച്ചു, ആ സ്നേഹം 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 അതിലങ്ങ് ലയിച്ചപ്പോൾ അവരെ മനസ്സ് തെറ്റിപ്പോയി. അങ്ങനെ ചില മഹാന്മാരുണ്ട്, അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്ന് പറയും, മജ്ദൂമിയങ്ങൾ എന്ന് പറയും, ഉഖലാവുൽ മജാനീൻ എന്ന് പറയും. അങ്ങനെ പല പേരുകളും മഹാന്മാർ അവർക്ക് പ്രയോഗിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് മനസ്സ് റെഡിയില്ലാത്തതിനാൽ ആ മഹാന്മാര് മഹാന്മാരല്ലാതിരിക്കൂല. ഏതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു മഹാൻ കിടന്നുറങ്ങി, ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. അതുകൊണ്ടാണല്ലോ വുദു മുറിയുന്നത്. അമ്പിയാക്കളെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൂല, അതുകൊണ്ടാണ് അമ്പിയാക്കൾ ഉറങ്ങിയാൽ അവരുടെ വുദു മുറിയാത്തത്. നേരെ മറിച്ചൊരു മഹാനായ വലിയ കിടന്നുറങ്ങിയാൽ വുദു മുറിഞ്ഞു പോകും. എന്താ കാരണം? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ആ ഉറക്കിലയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ആ വിളിച്ചു പറഞ്ഞത് ശറഇനോട് യോജിക്കാത്ത കാര്യങ്ങളാണ്, നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. വലിയ പറഞ്ഞതല്ലേ, പക്ഷേ സ്വീകരിക്കാൻ പറ്റൂല, കാരണം ഉറക്കിൽ പറഞ്ഞതാണ്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയപ്പോൾ പറഞ്ഞതാണ്. ആ ഉറക്കിൽ അദ്ദേഹം കാണാൻ തൊടാനും പറ്റാത്തത് തൊട്ടുപോയി, കണ്ടുപോയി. അത് നമ്മൾ പുറത്തുപോയി പറയാൻ പാടില്ല, കാരണം അദ്ദേഹം അറിയാതെ സംഭവിച്ചതാണ്. അറിയാതെ സംഭവിച്ച കാര്യം പുറത്തുപോയി അദ്ദേഹത്തെ കുറവാക്കാൻ പാടില്ല. ഔലിയാക്കളോട് സ്നേഹമുള്ളവരങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ഉസ്താദായ പണ്ഡിതൻ, അല്ലെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന ഒരു മഹാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാപ്പ, ആ ബാപ്പ ഉറക്കിൽ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞു, പറഞ്ഞതെന്താണ്? പറഞ്ഞത് ഒരിക്കൽ പറഞ്ഞത് അതാ, എന്റെ ഭാര്യനെ ഞാൻ തലാക്കി ചൊല്ലി എന്നാണ്. നാളെ തന്നെ ഉമ്മാനോട് സ്ഥലം വിടാൻ പറയാമോ? പറഞ്ഞൂടാ, കാരണം ഉറക്കി പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അദ്ദേഹം ആ ഉറക്കിൽ എന്തെല്ലാമോ കൈകൊണ്ട് എന്തെല്ലാമോ ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. അത് നമ്മൾ ബാപ്പാനെ സ്നേഹിക്കുന്നവൻ പുറത്തുപോയി പറയുമോ? ഇല്ല. എന്നാൽ ഔലിയാക്കളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ, ഔലിയാക്കളിലുള്ള ഇത്തരം ചില രംഗത്ത് ഇത്തരം ചില അവസ്ഥകളുള്ള മഹാന്മാർ അവരുടെ ജീവിതകാലത്ത് ശറഇന് യോജിക്കാത്ത വല്ലതും ചെയ്തു പോയാൽ, വല്ലതും പറഞ്ഞു പോയാൽ, അവരെ സംബന്ധിച്ച് ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ സറഹുൽ മഖാസിദിൽ പറഞ്ഞു, കന്നായിമി, അവരുറക്കിലുള്ളവരെ പോലെയാണ്, ഉറങ്ങിക്കിടക്കുന്നവരെ പോലെയാണ്. അതുകൊണ്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റൂല. അവരെടുത്തുനിന്ന് തരീഖത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവർ ഉപദേശം എടുക്കാൻ പറ്റൂല. അതേസമയത്ത് അവർ മഹാന്മാര് തന്നെ, അവരുടെ മഹത്വത്തിന് കുറവ് വരുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്, അത് നാം നിഷേധിക്കാൻ പാടില്ല. അതേസമയത്ത് മനസ്സിലാക്കണം, അത്തരം ആളുകൾ മുറബിയായ ശൈഖായി അവരെ സ്വീകരിച്ച് അവരെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കാൻ പാടില്ലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിയിൽ പറഞ്ഞു. അതാ ശൈഖന്മാർക്ക് ശൈഖായ ശൈഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതൂഹാത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് ഷഹ്റാനി തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം തഫ്താസാനി പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ മഹാന്മാരും അവരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളുടെ ഉപദേശം സ്വീകരിച്ച് അവരെ തർബിയത്തിന് വേണ്ടി നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. അവരുടെ ബഹുമാനം അംഗീകരിക്കാതിരിക്കാനും പറ്റൂല.
അവർ മനസ്സ് നീങ്ങിപ്പോയവരാണ്. അത്തരം ആളുകളുടെ കിതാബ് പോലും ആ കിതാബിലെ ഉദ്ദേശം മനസ്സിലാക്കത്തക്കാത്തവർ നോക്കാൻ പാടില്ലെന്ന് ഫതുഹുൽ മുഈനിലുണ്ട്. അത്തരം ആളുകളുടെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയാത്തവർ അവരെ വാക്കുകൾ കേൾക്കാൻ പോകരുതെന്ന് ഫതുഹുൽ മുഈൻ പഠിപ്പിക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, അവരെ കിതാബ് പോലും നോക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ആ ഇമാമിങ്ങൾ പഠിപ്പിച്ച റൂട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിലായി മുന്നേറണം. ഇനി ഒന്നുകൂടി ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു ഹാലിലും ഫർളായ കാര്യം ഒഴിവാകൂല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ അവിടെ അർത്ഥം വെക്കുമ്പോ ഒരു നല്ല ഹാലിലും എന്ന് വെച്ചത്. ഇത് നല്ല ഹാലല്ല, അത് ഹാല് തെറ്റിയ ഹാലാണ്. ഉന്നതമായ ഹാലല്ല, ഉന്നതമായ ഹാല് അതില്ലാതിരിക്കുന്ന ഹാലാണ്, അവസ്ഥയാണ്. അതുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ഒരു വലീനയും അല്ലാഹു ഭൂമിയിൽ പടച്ചിട്ടില്ല. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ബുദ്ധി മറഞ്ഞു പോയിട്ടില്ല. കാരണം മഹാനവറുകൾക്ക് രണ്ടും ഒരുപോലെ കീപ്പ് ചെയ്യാനുള്ള കഴിവല്ല കൊടുത്തിട്ടുള്ള വലിയ ആലാ മഖാമിലാണ്, വലിയ ദർജയിലാണ്. അതേസമയത്ത് ഒരു സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോലും ബുദ്ധിയൊന്നൽപ്പം അറിഞ്ഞില്ലേ? അതെപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ വഫാത്തായി എന്ന് വല്ലവനും പറഞ്ഞാൽ ഞാൻ അവനെ വാളെടുത്ത് വെട്ടുമെന്ന് പറഞ്ഞില്ലേ ഉമർ ഇബ്നു ഖത്താബ്? അതേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിൽ മനസ്സങ്ങ് മറിഞ്ഞുപോയി. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സ് മറിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു ആ സമയത്ത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന ആയത്തോതിയിട്ട് അത്തരത്തിൽ ബുദ്ധി മറിയുന്നവരെയും അല്ലാത്തവരെയും സമാധാനിപ്പിക്കുകയാണ്. അതാണ് അഅലാ മർത്തബ, അതാണ് അഅലാ ദറജ, അതാണ് അഅലാ മഖാം. അതൊക്കെ ഇമാമിങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരിയായ ഔലിയാക്കളാകുമ്പോ അവര് ശരിയായ വഴിയിലാണ്, അവർ അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവരാണ്, അവർക്ക് ആരോടും വിരോധമില്ല, വിദ്വേഷമില്ല. പടച്ചവന് വേണ്ടി മാത്രമാണ് അവരുടെ ദേഷ്യവും, പടച്ചവന് വേണ്ടി മാത്രമാണ് അവരുടെ സ്നേഹവും. ഹും മുഹിയുദ്ദീൻ ശൈഖ് നിങ്ങൾ പറയുന്നു അവർ ഡോക്ടർമാരാണ്. ഏത് ഡോക്ടർ? മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആത്മാവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. അതുകൊണ്ടാ പറഞ്ഞത്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ഹാർട്ടിന് ചികിത്സിക്കുന്ന ഡോക്ടർ, അദ്ദേഹത്തിന് ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും, ECG എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതാ അദ്ദേഹത്തിന് വേറെ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചികിത്സിക്കുന്നത് മനസ്സിനാണ്. ആ മനസ്സ്, അതാ മറ്റൊന്നും വേണ്ട, അവിടുത്തെ കണ്ണുകൊണ്ട് നോക്കുമ്പോ ആ കണ്ണൊരു സാധാരണ കഴിവുള്ള കണ്ണല്ല. ഫബീ യസ്മഉ വബീ യുബ്സിറു, എന്നെ കൊണ്ട് കാണും, എന്നെ കൊണ്ട് കേൾക്കുമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? അതാരാണ്? ഫർള് മുഴുവനും എടുക്കുന്നതോടുകൂടെ സുന്നത്തും ധാരാളം എടുക്കുമ്പോ അള്ളാഹു പ്രിയം വെക്കുന്നു. അങ്ങനെ പ്രിയം വെച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറു അല്ലദീ യുബ്സിറു ബിഹി. കണ്ണ് സാധാരണ കാഴ്ചയല്ല, കേൾവി സാധാരണ കേൾവിയല്ല. ആ മഖാമ് എത്തിച്ചത് കൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് കൽബ് നോക്കുകയാണ്, കൽബ് നോക്കിയിട്ട് ചികിത്സിക്കുകയാണ്, ആത്മീയ ചികിത്സ നടത്തുകയാണ്. അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ഔലിയാക്കളായ അത്തരം മഹാന്മാർ. എല്ലാവരും ഡോക്ടറാകണം എന്നില്ല, എല്ലാ ഡോക്ടറും ഒരേ ദർജയിലാകണമെന്നില്ല. ഇരിക്കട്ടെ, ഖദ് അലിമു, ആ അത്തരം ഡോക്ടർമാരായ മഹാന്മാർക്കറിയാം, അന്നലി കുല്ലി മർദിൻ ദവാ, ഏത് രോഗത്തിനും ചികിത്സയുണ്ട്. الطبيب لا يداوي كل المرضى بدواء واحد. ഒരു ഡോക്ടർ എല്ലാ രോഗിക്കും ഒരേ മരുന്നല്ല കൊടുക്കുക.
പിന്നെയോ രോഗിയുടെ അവസ്ഥ നോക്കിക്കൊടുക്കലാണ് ഡോക്ടറുടെ സ്വഭാവം. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് മനസ്സ് നോക്കിയിട്ട് ഉപദേശം നൽകും. അതിൻ്റെയും പുറമേ അതാ മറ്റൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ മുഴുവൻ റിപ്പോർട്ടും റെക്കോർഡുണ്ട്. അതെവിടെയാ? എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ലൗഹിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് എല്ലാരെ വിവരവും. അവിടെ നോക്കി വായിക്കാനുള്ള കഴിവും അവിടെ നോക്കിയിട്ടും കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള മഹാന്മാർ, അവരെല്ലാവർക്കും ഒരേ മരുന്നല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ വ്യാജ തരീഖത്താര് വന്നാല് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് ഒന്ന്, എല്ലാവർക്കും പ്രവേശനം, എല്ലാരെയും തരീഖത്ത് കൂട്ടലിന്നാലില്ല. അങ്ങനെയാണോ മഹാന്മാരെ പതിവ്? അവരതിനൊക്കെ ഏതാണ് സെക്ഷൻ എന്ന് തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല, ചിലർക്ക് ഉപദേശം കൊടുക്കും, ചിലരവർ വന്ന കാര്യത്തിന് പരിഹാരം പറയും. മഹാനായ സി എം വലിയുള്ളാഹി ഖദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവറുകളെ സമീപത്ത് ഞാൻ ചെന്നു. ഞാൻ അന്ന് ചെറിയ മുതഅല്ലിമാണ്, മീസാൻ അജിനാസ് പോലുള്ള കിതാബോന്ന മുതഅല്ലിമാണ്. ഞാൻ ചെന്നത് എന്താണ്, എനിക്കന്നൊരു രോഗമുണ്ട്, രോഗം വലിയ ശല്യം പിടിച്ചൊരു രോഗമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പോയി സമീപത്ത് വിഷയം പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് 100 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, 100 ഖുൽ അഅ്റുബിൽ ഫലഖ് ഓതണം, 100 ഖുൽ അഅ്റുബിന്നാസ് ദിവസം ഓതണം എന്നോട് ഓർമ്മിപ്പിച്ചു. ഞാൻ അൽഹംദുലില്ലാ അത് ചെയ്തു. എൻ്റെ രോഗം അങ്ങനെ തന്നെ മാറിപ്പോയി. ഇന്ന് വരെ എനിക്കങ്ങനെ ഒരു രോഗമില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഉപദേശം കൊടുത്ത് രോഗം മാറിക്കിട്ടാൻ ചെല്ലുന്നവർക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തേക്കും. വേറെ ഒരാൾ മറ്റൊരു വിഷയത്തിൽ ചെന്നാൽ അതിന് വേണ്ട നിർദ്ദേശം കൊടുത്തേക്കും. ചിലരോടത് വേണ്ടാന്ന് പറഞ്ഞേക്കും. നമുക്കറിയില്ല, അവരുടെ അവസ്ഥ അറിയില്ല. അങ്ങനെയുള്ള മഹാന്മാർ, അവരെല്ലാവരെയും പിടിച്ചു തരീഖത്ത് കൊടുക്കലല്ല, എല്ലാവർക്കും ദിക്ര് പറഞ്ഞു കൊടുക്കലല്ല. സുബ്ഹാനല്ലാഹ്, സി എം വലിയുള്ളാനെ കാണാൻ വേണ്ടി നീണ്ട നിര. എത്ര ആളുകൾ കാണുന്നു, എത്ര ആൾക്കാണ് മഹാനവറുകൾ തരീഖത്തിന്റെ ദിക്ര് ചൊല്ലിക്കൊടുത്തത്? പോയവർ ഈ സദസ്സിൽ തന്നെ ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്കൊക്കെ ദിക്ര് പറഞ്ഞു തന്നിരുന്നോ? ഓരോരുത്തരുടെയും സ്ഥാനവും വ്യക്തിത്വവും ഒക്കെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് മഹാന്മാരെ സ്വഭാവം. എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കുന്നൊരു കൂട്ടരുണ്ട്. അതാരാ? നമ്മുടെ അതാ റോട്ടുമ്മൽ വെച്ച് മരുന്ന് വെക്കുന്നൊരു കൂട്ടരില്ലേ? പഠിച്ചിട്ടില്ല, മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല, ആര്യവൈദ്യവും പഠിച്ചിട്ടില്ല, അതേ അപ്പുറത്ത് ഹോമിയോവും പഠിച്ചിട്ടില്ല, പിന്നെയോ അപ്പുറത്ത് യുനാനിയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചടിച്ചിട്ടില്ല, പിന്നെയോ കുറച്ച് കൂപ്പിയും കുറച്ച് ഗുളികയും എവിടുന്നൊക്കെയോ വാങ്ങിയിട്ട് ഒരു ലൈസൻസും ഇല്ലാതെ വന്ന് ഏതെങ്കിലും സ്ഥലത്ത് ഒരു മേശയും വെച്ച് രണ്ട് കൈമുട്ട് പാട്ടും നടത്തിയിട്ട് പിന്നെ അതാ പല്ല് പറിക്കണോ, അതിനും റെഡിയാണ്, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണോ, അതിനും റെഡിയാണ്, ഈ എല്ലാറ്റും റെഡിയാണ്, അങ്ങനത്തെ ഒരു കൂട്ടരില്ലേ? അതായി വ്യാജത്തൊരിക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ പെട്ടി വൈദ്യന്മാർ. ഓ സഹോദരന്മാരെ, അവർക്ക് ഇന്നവരെന്നില്ല. അങ്ങനെയുള്ളൊരു കൂട്ടരും ലോകത്തുണ്ടല്ലോ. ന മഹാന്മാരെ സ്വഭാവമാ പറയുന്നത്. എന്നാൽ ഹും മിൻ ഹൈസ് ഖുലൂബുഹും മആനീഹും ബൈന യദൈൽ ഹഖ് അസ്വജൽ, അവര് ആത്മീയമായി പറയുമ്പോ അവർ അള്ളാഹുവിന്റെ മുമ്പിലുള്ളവരാണ്. സർവകാര്യങ്ങളും അല്ലാ മുഖേന ചെയ്യുന്ന വിധത്തിലാണ്. അസ്ഹാബുൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഔലിയാക്കളില്ലേ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ സബഅതുൻ വസാമിനുഹും കൽബുഹും, ഏഴ് ഔലിയാക്കള്, ഉലായിക കാന ജിബ്രീൽ അലൈഹിസ്സലാം യുഖല്ലിബുഹും. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം കിടന്നുറങ്ങിയിട്ട് ശരീരത്തിനൊന്നും പറ്റിയില്ല അല്ലേ? അതേ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചും മറിച്ചും വിട്ടതായിരുന്നു. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തും ഖുദ്റത്തും അതാണ് അവരെ തിരിച്ചും മറിച്ചും വിടുന്നത്. യദുൽ മഹബ്ബത്തി തുഖല്ലിബു ഖുലൂബഹും വതൻഖുലുഹാ മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അവരെ നീക്കിക്കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ മഹബ്ബത്താണ്. ദുനിയാഹും ലിത്വാലിബി ദുനിയ, അവരുടെ ദുന്യാവ് ദുന്യാവിന് വേണ്ടി വന്നവർക്ക് കൊടുക്കാനാ. ഉഖ്റാഹും ലിത്വാലിബിൽ ഉഖ്റ, അവരുടെ ആഖിറത്തിന്റെ വിഷയമുണ്ടല്ലോ, അത് ആഖിറം തേടി വരുന്നവർക്ക് കൊടുക്കാനുള്ളതാ. വറബ്ബുഹും അസ്സ വജല്ല ലഹും, അവർക്ക് സഹായത്തിന് അവരെ റബ്ബാണ്. ലാ യബ്ഖലൂന ബിശൈഇൻ, അവരൊന്നും ലുബ്ധിച്ചു വെക്കൂല,
കണ്ടിട്ടില്ലേ സി എം വലിയുള്ളാഹി പലരും മഹാനവർക്ക് ഹദിയ കൊടുത്തു. വഫാത്തിനോടടുത്ത സമയം വന്നപ്പോ മുഴുവനും വെടുത്തങ്ങ് സദഖ ചെയ്തു. അതാ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പോലീസ് വന്ന് അവിടെ ആളുകളെ നിയന്ത്രിക്കേണ്ടി വന്നു. ഒന്നും ബാക്കി വെച്ചില്ല. ലാ യബ്ഖലൂന ബിശൈഇൻ, ഒന്നും അവർ ബുഖിൽ തരം കാണിക്കൂല. ഇദാ തുലിബത്തി ദുന്യാ മിൻഹും വയ്യ ഇന്ദഹും ബദലൂഹാ, ദുന്യാവിന് വന്നവന് ദുന്യാവങ്ങ് കൊടുക്കും. വൈദാ തുലിബ മിൻഹും സവാബുൽ ആഖിറത്തി ബദലൂ, ആഖിറത്തിലേക്കുള്ളത് കിട്ടണമെന്ന് വിചാരിച്ച് ഇഖ്ലാസോടെ വന്നാൽ അവർ ആഖിറത്തിൻ്റെ പ്രതിഫലം കൊടുക്കും. അതേ എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അതേ എൻ്റെ മൂരിദാരും നരകത്തിയിലില്ലെന്ന് നരകത്തെ കാക്കുമ്മലക്ക് പറഞ്ഞോവർ. എൻ്റെ ഉപദേശമനുസരിച്ച് സ്വീകരിക്കുന്ന ശരിയായ മുരീദ് അദ്ദേഹം ഫർളൊഴിക്കൂല, കറാഹത്തെടുക്കൂല, ഹറാമെടുക്കൂല. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വല്ല അബദ്ധവും വന്നാൽ ഉടനെ തൗബ ചെയ്ത് അദ്ദേഹം അതങ്ങ് കഴുകി വൃത്തിയാക്കി കളയും. അങ്ങനെയുള്ള എൻ്റെ മുരീദ് ഭയപ്പെടേണ്ടതില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതല്ലേ? ഇരിക്കട്ടെ സഹോദരന്മാരെ, പിന്നെയോ? പിന്നെയും അവർക്ക് പല ലക്ഷണങ്ങളുമുണ്ട്. മഹാനായ ഔസുല്ലാദം തങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയം പോരാ. ഞാൻ പറഞ്ഞു വന്നത് ഔലിയാക്കൾക്ക് ലക്ഷണങ്ങൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്. ഇവർക്ക് ആരോടും വിരോധമില്ല, വിദ്വേഷമില്ല. സുഹൃത്തുക്കളെ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. ആര് പറഞ്ഞാലും തെറ്റിദ്ധരിക്കരുത്. ഔലിയാക്കൾ അക്രമം ചെയ്യൂല, ഔലിയാക്കൾ അക്രമം ചെയ്യൂല. ഒരിക്കലും തന്നെ ഔലിയാക്കൾ ഒരാളെയും അക്രമിക്കൂല, നിരപരാധിയെ ശിക്ഷിക്കൂല. നേരമറിച്ച് ഔലിയാക്കളെ മഖാമിനെ അംഗീകരിച്ചു കൊടുക്കാത്തവർ, അതേ അങ്ങനെയുള്ള ചില അഹങ്കാരികളുണ്ട്, അവർക്ക് ചിലപ്പോൾ അവരുടെ ദുആ പറ്റിയെന്ന് വരും. അത് സ്വാഭാവികമാണ്. അത് ഞാൻ വളരെ വിശദമായി പുത്തൻവാദികളുടെ നേതാവ് വാഴക്കാട്ട് വെച്ച് ചോദിച്ചപ്പോ അതിൻ്റെ മറുപടി വിശദമായി പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇപ്പോഴത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ദുആ കിജാബത്തുള്ള മഹാനായിരുന്നു. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരാൾ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മഹാനവറുകൾ ദുആ ചെയ്തു. ദുആരുന്നത് എങ്ങനെയാ? അല്ലാഹുമ്മത്തിൽ ഉംറഹു, അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കണേ. ഇങ്ങനെ സഅദ് റളിയല്ലാഹുവിനെ ആക്ഷേപിച്ച് ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ ഒരാൾക്ക് വേണ്ടി മഹാനവറുടെ ദുആ, അല്ലാഹുമ്മത്തിൽ ഉംറഹു, അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അദ്ദേഹത്തിന് ഫിത്ന കൊടുക്കണേ. അതുകൊണ്ട് അദ്ദേഹം അവസാനം ഫായമി ബസറഹു, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. പിന്നെയോ അദ്ദേഹം ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ ഓരോരോ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ മോൻ അറിയാണ്ട് പോയിട്ട് പിടിച്ചു പോകും. അങ്ങനെ പിടിച്ചു പോകുന്നൊരു സ്വഭാവം വന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയും, സഅദിൻ്റെ സഅദ് റളിയല്ലാഹുവിൻ്റെ ദുആ പറ്റിയതാണ് എനിക്ക്. സഅദ് റളിയല്ലാഹുവിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടാ, തോന്നിയാസം പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ആവശ്യമില്ലാത്തതിൽ കടന്ന് സംസാരിക്കേണ്ടല്ലോ. അതേസമയത്ത് ഔലിയാക്കളുടെ റഹ്മത്ത് നോക്ക് നിങ്ങൾ. ചില മഹാന്മാരുണ്ട്, അവർക്ക് ജമാലിയത്തിൻ്റെ അവസ്ഥയും ജലാലിയത്തിൻ്റെ അവസ്ഥയും ഉണ്ട് എന്ന് പറയും. അതിപ്പോൾ വിശദീകരിക്കാനുള്ള സമയമില്ല. ജമാലിയത്തിൻ്റെ അവസ്ഥ ഉള്ളപ്പോൾ ആർക്കും അവരെ സമീപിക്കാം, അവരോട് എങ്ങനെയും സംവദിക്കാം, എന്തും പറയാം. ചില അവസ്ഥകളിൽ അവർക്ക് ജലാലിയത്തിൻ്റെ അവസ്ഥ, ആ വലിയ ജലാലിയത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരെ സമീപിക്കാൻ തന്നെ പറ്റൂല. അങ്ങനെയുണ്ട് ചില സമയം. സുബ്ഹാനല്ലാഹ്, ചെറിയ ഒരു രൂപം, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെന്നാൽ നല്ല പുഞ്ചിരിച്ചു കൊണ്ടുള്ള ശൈലി, ചിലപ്പോൾ ചെന്നാൽ അല്ലാത്ത ഗൗരവം. ആ ഗൗരവം ചില മഹാന്മാർക്ക് അങ്ങനെയുണ്ട്. അത് ജലാലിയത്തിൻ്റെ വസ്തു എന്ന് പറയും. അങ്ങനെയുണ്ടായിരുന്ന മഹാന്മാർ എന്തു ചെയ്തു എന്നറിയോ? ചിലപ്പോൾ അവരെ കണ്ടാൽ, ആ കണ്ട മനുഷ്യൻ ദുർബലനാണെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഏതുപോലെ? നമ്മളെ ഇലക്ട്രിക് ഉണ്ടല്ലോ, ആ ഇലക്ട്രിക്ക് അത് നല്ല കറണ്ട് ഉണ്ടെങ്കിൽ, ചെറിയൊക്കെ ആണെങ്കിൽ ബാറ്ററി മേലൊക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ, കുറച്ച് കടുപ്പത്തിലുള്ളതാണെങ്കിലോ അടുത്തങ്ങ് ചെന്നാൽ
പിടിക്കോ. അപ്പൊ എന്താ വേണ്ടത്? അങ്ങനത്തെ സമയത്ത് അങ്ങ് പോവാൻ പാടില്ല, അത്ര കാരണമുള്ളടുത്ത് പോവാൻ പാടില്ല, പോവാൻ പാടില്ല. ഇനി അഥവാ ആരെങ്കിലും വന്ന് പെട്ടുപോവോ എന്ന് പേടിച്ചിട്ട് അവര് തന്നെ അവരുടെ മുഖം കാണാതിരിക്കാൻ മറിച്ചൊക്കെ ആരും പെട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ട്. അത്രത്തോളം കാരുണ്യമാണ് അവർക്ക്, ഒരക്രമവും ഔലിയാക്കളിൽ നിന്നുണ്ടാവില്ല. ഔലിയാക്കൾ അക്രമകാരികളല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഔലിയാക്കൾ ഒരിക്കലും അക്രമിക്കുന്നവർക്ക് ഒരു സഹായം ഇല്ല എന്നല്ല പറഞ്ഞില്ലേ? അക്രമം അത് ഇരുട്ടാണ് ഖിയാമനാളിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? ദുൽമു അക്രമം, ഒരിക്കലും നിരപരാധികളെ ഔലിയാക്കൾ അക്രമിക്കുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിച്ചു പോകാൻ പാടില്ല. അത് ഔലിയാക്കളെ നിന്ദിക്കലാണ്, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തലാണ്. ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവന്റെ ആഖിബത്ത് വളരെ പ്രശ്നമാണ്. വളരെ നന്നായി ആലോചിച്ചോളും. രണ്ട് കക്ഷികളോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത്. ഒന്ന്, പലിശ വിരോധിച്ചിട്ടും യാതൊരു ലക്കും ലകാനുമില്ലാതെ പലിശയുമായി പോകുന്നവർ. അള്ളാഹു പറഞ്ഞു, ഫൗദനു ബിഹർബി മിൻ അല്ലാഹി വ റസൂലി, അള്ളാഹനോട് യുദ്ധത്തിന് ഒരുങ്ങിക്കോ എന്ന്. രണ്ടാമത് പറഞ്ഞത്, മൻ ആദാലി വലിയൻ ഫഖദ് ബറസനി ബിൽ ഹർബി, ഒരു റിവായത്ത്, ഫഖദ് ആദന്തുഹു ബിൽ ഹർബി, ബുഖാരിയുടെ റിവായത്ത്. എന്റെ ഔലിയാക്കൾ ഒരു വലിയോട് ഒരുത്തൻ ശത്രുത വെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ്, അല്ലെങ്കിൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു വലിയനെയും ജനങ്ങൾ നിസ്സാരപ്പെടുത്താൻ കാരണമാകുന്ന വാക്ക് പറയാൻ പാടില്ല, ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. ഔലിയാക്കളുടെ മഹത്വങ്ങളാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ പറയേണ്ടത്. ഔലിയാക്കളിൽ ചിലർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധി പറഞ്ഞു പോയ അവസ്ഥയിൽ അവർ ശരീഅത്തിനെതിരായ വല്ലതും അവരിൽ സംഭവിച്ചാൽ അത് പുറത്തുപോയി പറഞ്ഞ് അവരെ കുറവാക്കാൻ പാടില്ല, നിന്ദിക്കാൻ കാരണമുണ്ടാക്കാൻ പാടില്ല. ഇവിടെയുള്ള പുത്തൻവാദികൾക്കും യുക്തിവാദികൾക്കും ഔലിയാക്കളെ കൊത്തി വലിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. അത് ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ ചെയ്യാൻ പാടില്ല. ഔലിയാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഔലിയാക്കളെ പേരും പറഞ്ഞിട്ട് എനിക്ക് വലിയ ആളാകണം എന്ന് വിചാരിക്കരുത്. ഔലിയാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അത് അയിമ്മത്ത് പഠിപ്പിച്ചതുപോലെ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അതിന്റെ ഭാഗമാണ് മഹാനായ ഖൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അലീ തങ്ങളെ നമ്മൾ ആദരിക്കുന്നത്, നമ്മൾ ബഹുമാനിക്കുന്നത്. മഹാനവർകൾ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ ഉപദേശം നൽകി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു. അങ്ങനെയാണ് വേണ്ടത്. അത് മഹാനവറിൽ ഈ കിതാബിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരു കാര്യം കൂടി ഞാൻ അവിടെ ഉണർത്തുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും തന്നെ എല്ലാ കാണുന്നവരെയൊക്കെ പിന്നാലെ പോയി അവരുടെ കൂടെ ഇരിക്കരുത്. മഹാനവറുകൾ ഇതിന്റെ 194-ാമത്തെ പേജിൽ വിശദമായി പറയാണ്, നിങ്ങൾ കാണുന്നവരൊക്കെ ഔലിയാക്കളാണെന്ന് വിചാരിച്ച് എവിടെങ്കിലും പോയിരിക്കരുത്. ഹഖീഖത്തു തഖ്വ, തഖ്വ വേണമെന്നല്ലേ പറഞ്ഞത്? എന്നാ യഥാർത്ഥത്തിൽ തഖ്വ ഫഇലു മാ അമറക്കല്ലാഹു അസ്സ വജല്ല ബിഫീലിഹി, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യലാണ്. വതർക്കു മാ അമറക്കല്ലാഹു ബിതർക്കിഹി, അല്ലാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം ഉപേക്ഷിക്കലാണ്. വസ്സബ്റു അലാ അഫ്ആലിഹി വമഖ്ദൂറാതിഹി വസായിരി ബലായാഹു വആഫാതിഹി, അല്ലാഹു തആല ഖദറാക്കി നിനക്ക് തരുന്നത് എന്തുണ്ടോ അതെല്ലാം ക്ഷമിക്കലാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവർക്ക് അവസാനം പറയാണ്, അൽ ഖുഊദു മഅ അഹ്ലിൽ അഹ്ലിയത്തി നിഅമ്മ, അർഹതയുള്ള മഹാന്മാരുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാൽ അതൊരനുഗ്രഹമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ, മഹാന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാൽ അതനുഗ്രഹമാണ്. വമഅൽ അഖയാരിൽ മുകദ്ദിബീരൽ മുനാഫിഖീന നിഖ്മ, അതേ സമയത്ത് അല്ലാഹുവും റസൂലും പറഞ്ഞത് വിശ്വസിക്കാത്ത കളവാക്കുന്ന കക്ഷികൾ, അൽ മുനാഫിഖീന, മനസ്സിൽ വിശ്വാസമില്ലാത്ത കക്ഷികൾ അവരുടെ അടുക്കൽ പോയി ഇരിക്കാൻ ഒരാൾക്ക് സന്ദർഭമുണ്ടായാൽ നിഖ്മത്തുൻ, അത് വലിയ മുസീബത്താണ് കേട്ടോ, വലിയ മുസീബത്താണ് കേട്ടോ. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെയല്ലാതെ പോയിരിക്കരുത്, മഹാന്മാരെ സദസ്സിലല്ലാതെ പങ്കെടുക്കരുത്. ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരായി അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ്
ജമാഅത്തെ ഇസ്ലാമികാരൻ വന്നാൽ, മുജാഹിദ് വന്നാൽ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീ ശങ്കരാചാര്യരുടെ തത്വക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് മുജാഹിദ് ജമാഅത്തുകാരൻ വന്നാൽ സഹാബത്ത് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞ് മുജാഹിദ് ജമാഅത്ത് തബ്ലീഗാദി വന്നാൽ ഇനി പോകട്ടെ. സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭരായ സഹാബികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യയുടെ പിതാവിനോട് എന്താ പറയാ, അമോശൻ, ഭാര്യയുടെ പിതാവ് അമോശൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അളിയൻ മുആവിയ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അമ്മോശനാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അമ്മോശനാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയാണ്, അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അളിയനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മോശനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയുന്ന, കുറ്റം പറയുന്ന ഒരു വിഭാഗം സുബ്ഹാനല്ലാഹ് ഷിയാക്കൾ റാഫിളുകൾ ഉണ്ടായി. ആ റാഫിളുകൾ ഹുമയൂൺ രാജാവ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും പ്രവർത്തിച്ചു. ആ സമയത്ത് ഹുമയൂൺ രാജാവ് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും മഹത്തമായ കിതാബ് എഴുതിയ മഹാൻ, ആ മഹാനായ ഇബ്നു ഹജർ തങ്ങളോട് പറഞ്ഞു, ഈ സഹാബത്തിനെ കുറ്റം പറയുന്ന, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്ന, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്ന ഈ കക്ഷികൾക്കെതിരെ നിങ്ങളൊരു കിതാബ് ഉണ്ടാക്കി തരണേ. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ ഒരു കിതാബ് എഴുതി. അതിന്റെ പേരാണ് തത്ഹീറുൽ ജനാൻ. അതിന്റെ തുടക്കത്തിൽ മഹാനവർകൾ പറഞ്ഞു, ഹുമയൂൺ രാജാവ് ഇന്ത്യയിലെ നല്ല ഒരു രാജാവാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇത് എഴുതാൻ കാരണമായത്. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ, അതേ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ, സഹാബത്തിന്റെ ബഹുമാനം പറയാൻ എത്ര ആയത്തുകളാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്, എത്ര ഹദീസുകളാണ് ഉദ്ധരിച്ചത്. ഇപ്പോൾ ഞാനതിൽ കടക്കുന്നില്ല. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ടല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, സഹാബത്തും സർക്കാർ തരീഖത്തും എന്നാണ് അതിന്റെ പേര്. ആ ഷിയാ തരീഖത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട്ടുകാരൻ അദ്ദേഹം തന്നെ സഹാബത്തിന് ആക്ഷേപിച്ച് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അതിൽ കേൾക്കാം. എന്റെ മുസ്ലിമീങ്ങളെ, സഹാബത്തിനെ വിട്ടുകൊണ്ടൊരു ദീനില്ല കേട്ടോ. അതാണ് നമ്മൾ സാധാരണ പറയുന്ന ബുഖാരി മുസ്ലിം. ആ മുസ്ലിം റളിയല്ലാഹു അൻഹു ഉസ്താദ് അബൂ സുറാത്ത് റാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സഹാബത്തിൽ നിന്ന് ആരെങ്കിലും വല്ലവനും ആക്ഷേപിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഉറപ്പിക്കണേ, അവൻ മതവിരോധിയാണ് എന്ന് ഉറപ്പിക്കണേ എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉസ്താദ് അബൂ സുറാ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഇമാം ഇബ്നു ഹജർ തങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് പറയണു, സഹീഹുൽ ബുഖാരി നോക്കിയാൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസുകളാണ്, അതേ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളാണ്. അങ്ങനെ ബുഖാരി മുസ്ലിം അടക്കം സർവ ഹദീസിന്റെ കിതാബുകളും വലിച്ചെറിയേണ്ടി വരും. ഇവർ പറയുന്ന വാദം ഉന്നയിച്ചാൽ അത് സ്വീകരിച്ചാൽ, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോകരുതെന്ന് മനസ്സിലാക്കി നമ്മൾ അറിഞ്ഞ കാര്യം ജനങ്ങളോട് പറയുമ്പോൾ ആർക്കും വിഷമം വേണ്ട. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അതാ അല്ലാഹുവിൻ്റെ ദീനിനെതിരായ വിഷയം കാണുമ്പോൾ അത് ഞാൻ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് എത്ര ശത്രുത വെച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഈ കിതാബിൽ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുടുംബബന്ധം ചേർക്കണം, കുട്ടികളോട് കാരുണ്യം വേണം, ആലിവീങ്ങളെ ബഹുമാനം
ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ അംഗീകരിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം, സ്നേഹിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കണം, എല്ലാ വ്യക്തികളെയും ആദരിക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിനെ ബഹുമാനിക്കണം. ആ സദസ്സിന്റെ ബഹുമാനമാണ്, ആ സദസ്സിൽ ഈമാനോടുകൂടി ഒരാൾ ഒരുമിച്ചുകൂടി ഈമാനോടെ മരിച്ചാൽ, ഈമാനോടെ ഒരുമിച്ചുകൂടിയാൽ ആ മഹാന്റെ അത്ര ബഹുമാനമുള്ള ഒരു വലിയും വേറെയില്ല, ഒരു ശൈഖും വേറെയില്ല. മുഹീദീൻ ശൈഖ് തങ്ങളാകട്ടെ, അവിടുത്തെ ഗുരുനാഥനായ ശ്രീ യൂസഫ് റളിയല്ലാഹു അൻഹു ആകട്ടെ, അതിൻ്റെയും മേലെയുള്ള ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആകട്ടെ, അതിൻ്റെയും അപ്പുറത്തുള്ള മഹാന്മാരാകട്ടെ, ഏത് മഹാന്മാരാണെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞില്ലേ, ഔലിയാക്കളിൽ പ്രമുഖനായ അതേ നീതിമാനായ ഭരണാധികാരി മഹാനായ ഖദ്ര അലൈഹി സ്ലാമിന്റെ കയ്യും പിടിച്ചു പോയ മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ കറാമത്ത് കണ്ടിട്ടുള്ള, എത്ര കറാമത്ത് പറയാൻ സമയമില്ല, വലിയ 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 മഹാൻ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനാണോ അല്ല, സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ കൂടുതൽ ബഹുമാനം എന്ന ചോദ്യം വന്നപ്പോ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ് ലോക പ്രശസ്ത പണ്ഡിതനും വലിയും ആരിഫും ഒരുപാട് കറാമത്തുകളുടെ വക്താവുമായ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളെ മറുപടി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മുആവിയ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുമ്പോൾ കയറിയ കുതിര, ആ കുതിരയുടെ മൂക്കിലുള്ള പൊടി, ആ പൊടിക്ക് തികയൂല, മുആവിയ റളിയല്ലാഹു അൻഹു കയറിയ കുതിരയുടെ മൂക്കിലെ പൊടിക്ക് തികയൂല. ആര്? ലോകത്തുള്ള ഔലിയാക്കളെ നേതാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിന്റെ ബർക്കത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഈമാനോട് കൂടെ ഒരുമിച്ച് കൂടി, അപ്പോൾ കിട്ടുന്ന പവറ് അതിനെ വെല്ലുന്ന പവറ് വേറെയില്ല, അത് അവിടുത്തെ ബഹുമാനമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാ സഹാബത്തിന്റെ ബഹുമാനം. സയ്യിദന്മാരുടെ ബഹുമാനം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ ഒരു അംശം അവരുടെ ശരീരത്തിലുണ്ട്, അതാണ് ബഹുമാനം. പക്ഷേ ഒരാൾ സയ്യിദാണ് എന്ന് വന്നാൽ തന്നെ അദ്ദേഹം റസൂലുള്ള പറഞ്ഞതിനെതിരെ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. ഒരാൾ ഞാൻ സയ്യിദാണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞാലോ, ഉപ്പാപ്പാൻ അംഗീകരിച്ചിട്ടില്ല, ഉപ്പാപ്പാനെ ബഹുമാനിച്ചിട്ടില്ല, അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയൂല. അതുകൊണ്ടാ സയ്യിദ് അബുൽ അല മൗദൂദീന, സാധാരണ ജമാഅത്തുകാർ പറയാ സയ്യിദാണോ ഇല്ലേ എന്ന് ഞാൻ അഡ്രസ്സ് നോക്കാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം തെറ്റാണ്. അതുകൊണ്ട് ആ അബുൽ അല മൗദൂദിയെ ബഹുമാനിക്കാൻ ഇവിടെ മഹാനായ ശംസുൽ ഉലമ ഖുതുബി തങ്ങൾ അനുവദിച്ചിട്ടില്ല, അതുപോലെ ശാലിയത്ത് അഹമ്മദ് പോയ തങ്ങൾ അനുവദിച്ചിട്ടില്ല, നമ്മുടെ മുൻഗാമികളായ മൗദൂദി ജനിച്ചതിന് ശേഷം വന്ന ഒറ്റ ആലിമും അനുവദിച്ചിട്ടില്ല, സയ്യിദാണെന്ന് വിചാരിച്ച് അംഗീകരിക്കാൻ അനുവദിച്ചിട്ടില്ല. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എത്ര ഷിയാക്കളുണ്ട് ഇറാനിലും ഇറാഖിലും ഒക്കെ, സയ്യിദന്മാരാണ് അവര്, അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. സയ്യിദാണെന്ന ബഹുമാനം അവർക്കുണ്ടാകാം, അത് വേറെ വിഷയം. പക്ഷേ സയ്യിദാണെങ്കിൽ, സയ്യിദാണോന്നറിയില്ല, സയ്യിദാണോന്നറിയില്ല, അത് വേറൊരു വിഷയം, അത് നമ്മൾ വേറെ. നമ്മളിപ്പോ നേരത്തെ സയ്യിദ് എന്ന് കേട്ടു വരുന്ന ആളുകളെ പറ്റി നമ്മളെ പരിശോധിക്കാൻ പോകേണ്ടിയില്ല, അത് നമുക്ക് ഉറപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളെ പറ്റി ആവുമ്പോ നമുക്കറിയില്ല, നമ്മൾ ആ സയ്യിദാണെന്ന് കേൾക്കുമ്പോൾ ബഹുമാനിക്കും, പിന്നെ അങ്ങോട്ട് പിഴച്ച വാദമുണ്ട് എന്ന് കേട്ടാലോ നമ്മൾ അങ്ങനെ തന്നെ തള്ളിപ്പറിയും. അതാണ് ഈമാൻ എന്ന് തന്നെ, അൽഹുബ്ബു ഫില്ലാഹി വൽബഗ്ളു ഫില്ലാഹ്. നമ്മൾക്ക് അള്ളാഹിന്റെ ദീനിനേക്കാൾ വേറെ ഒന്നിനും വില കൽപ്പിക്കാൻ കഴിയൂല.
മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ മുത്തഖിങ്ങൾ ആ വഴിയിലാണ്, അതേ വഴിയിലാണ്, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ആ വഴിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹു പൊരുത്തപ്പെട്ടതാക്കി തരട്ടെ. മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള സർവ്വഭാഗ്യവും അല്ലാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നമ്മുടെ ശിഷ്യ പരമ്പരകൾക്കും നമുക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ അവർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ, അബദ്ധം പറ്റിയാൽ നമ്മുടെ കർത്തവ്യം എന്താണ്? ഇവിടെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? പഴശ്ശിയ. പഴശ്ശിയിൽ ഒരു കിണറ്റിലെ വെള്ളം കുറെ ആളുകൾ പോയി മുക്കി കുടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ കിണറ്റിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടു. അയാൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ആ നാട്ടുകാരോട് പറയണം, ഈ കിണറ്റിൽ വിഷം ചേർത്തിട്ടുണ്ടേ, നിങ്ങൾ പോയി കുടിക്കല്ലേ എന്ന് പറയണം. അപ്പൊ ഈ വെള്ളം വിറ്റ് കാശാക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവർക്ക് ഇയാളോട് വെറുപ്പ് പിടിക്കും. അയാളെ വെറുപ്പ് നോക്കിയിട്ട് നമ്മൾ ഈ ജനങ്ങളുടെ ശരീരം നശിക്കുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇതുപോലെ ആളുകളെ ഈമാൻ നശിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റൂല. നമ്മൾ പറയണം ഇന്നതിൽ വിഷമുണ്ട് എന്ന് പറയണം. പറഞ്ഞില്ലെങ്കിലോ മങ്കതമ ഇൽമൻ, അറിഞ്ഞ കാര്യം മൂടി വെക്കുന്ന പണ്ഡിതൻ, അൽജബഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലുജാമി മിനന്നാർ, തീയിനാലുള്ള ചങ്ങല കൊണ്ട് ആ ആലിമിനെ ചങ്ങലക്കിടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കാര്യത്തിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞാൽ അത് വിഷമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമ്മിയത്തുലമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിർവഹിക്കുമ്പോ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പല പരിപാടിയെടുക്കും. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സഹാബത്തിന് കുറ്റം പറയുന്ന ആളും ഞാനും ഒരുമിച്ച് കൂടിയ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിക്കൂടാന്നില്ല. കാരണം വിഷമുണ്ട് എന്ന് തിരിയുന്നതിന് മുമ്പ്, ഞാൻ വെള്ളമെടുക്കാൻ പോയതല്ലെങ്കിലും കിണറ്റിന്റെ സമീപത്ത് ഞാനും പോയിരുന്നു ഒരു ദിവസം. പിന്നീട് അദ്ദേഹം അങ്ങോട്ടും വന്നിരുന്നു. അങ്ങനെ ഒരു രണ്ട് തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് പോയി കണ്ടതാണ്, അതുകൊണ്ട് ഒരിക്കൽ പ്രസംഗം ഞാൻ ഒരിക്കൽ ഞാൻ കണ്ടു, ഞാൻ പോയി കണ്ടതാ. പിന്നൊരിക്കൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കണ്ടതാ. അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായപ്പോൾ പിന്നെ ഞാൻ എടുക്കാൻ പോയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ്, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സഹാബത്തിനെ ആക്ഷേപിക്കുന്ന വാചകങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അന്ന് മുതൽ ഞാൻ അതിനെ ശക്തമായി അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. അത് നമ്മുടെ കടപ്പാടാണ്, കടപ്പാട് വീട്ടാതിരിക്കാൻ പറ്റൂല. ആ കടപ്പാട് വീട്ടി സമസ്ത കേരള ജമീയത്തുലമയുടെ ആലിമീങ്ങൾ, മഹാനായ സയ്യിദ് അലി ബാഫക്ക് തങ്ങളൊക്കെ വലിയ വലിയ മഹാന്മാർ ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ ഓരോ വാചകങ്ങളും നേരിൽ ആലിമീങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോയി. ഇങ്ങനൊക്കെ സഹാബത്തിന് പറയോ എന്ന് വിരൽ വെച്ച് പോയി. അങ്ങനെ സമസ്ത കേരള ജമീയത്തുലമ സമസ്തക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോ ചില ആളുകൾ, അവർക്ക് ആലിമീങ്ങളെ വലിപ്പം അറിയില്ല, അവർക്ക് സമസ്തയുടെ മഹത്വം അറിയില്ല. അങ്ങനത്തെ ഏതോ ഒരാൾ പറഞ്ഞു എന്ന് ആരോ പറയുന്നത് കേട്ടു. സുബ്ഹാനല്ലാഹ്, എ പി ഉസ്താദിന് ഇപ്പൊ വോയിസ് ഒന്നുമില്ല, എ പി ഉസ്താദ് വി എസ് ആയി പോന്ന് പേടിച്ചിട്ട് ഇങ്ങനെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത്, വി എസ് ആയി പോന്ന് പേടിച്ചിട്ട് ഉസ്താദ് ഇപ്പൊ സത്യം തുറന്നു പറയാതിരിക്കുകയാണ് എന്ന് ഒരു ചങ്ങാതി. ഇന്നാലില്ലാഹി, അവൻ എ പി ഉസ്താദിനെ എന്താ മനസ്സിലാക്കിയത്, അവൻ സമസ്തയെ എന്താ മനസ്സിലാക്കിയത്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ, അവരൊക്കെ അള്ളാഹു ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആഖിർ സമാൻ ആകുമ്പോൾ സയകൂനു ഫീ ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇയാകും വഇയാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. നിങ്ങളെ നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പല പുതിയ വർത്തമാനവും കൊണ്ട് ഖിയാമത്ത് നാളിൽ പലരും വരും, അവർ ധാരാളം കളവ് പറയും, പറയുന്ന കളവിന് ഒരു ലെവലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സുന്നത്തിയുമായിട്ട് പറയുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ പണ്ട് ആ ആലിമിനെ ചീത്ത പറഞ്ഞിരുന്നു, ഈ ആലിമിനെ കുറ്റം പറഞ്ഞിരുന്നു, മറ്റേ ഔലിയാനെ നിശ്ചയിച്ചിരുന്നു, ഇങ്ങനൊക്കെ കള്ളം പറയും. അത് അവരെ സ്വഭാവമാണ്. കദ്ദാബൂന ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഊകും. നിങ്ങളും ഉപ്പാപ്പാരും കേൾക്കാത്ത പലതും അവരിങ്ങനെ കൊണ്ടുവരും. ഇയാക്കും വയ്യാഹും, അവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, അവരെ സൂക്ഷിക്കണേ, അവരെ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്താ. സുബ്ഹാനല്ലാഹ്. മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ, നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഖുതുബി തങ്ങളും മടവൂർ ശൈഖും ഷിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു.
എന്ന് ഒരുത്തം പറയുന്നു. ഏത് ഷിയ? ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മംബറുമി ഖദ്ദസ് അല്ലാഹു സിറുല്ലദി തങ്ങൾ എതിർത്ത ഷിയ, ഉമർ ഖാദി റളിയല്ലാഹുന്ന ശക്തമായി എതിർത്ത ഷിയ, അങ്ങനത്തെ ഷിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മടവൂർ ഷെയ്ഖ് പോയിട്ട് ഒരു മണിക്കൂർ നിന്നിരുന്നു എന്നൊക്കെ പറയുന്ന ശുദ്ധമായ കളവ് പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതിലൊന്നും മുസ്ലിമികൾ പെട്ടു പോകാൻ പാടില്ല. അല്ലാഹു റസൂൽ നേരത്തെ മുന്നറിയിപ്പിൽ ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, ഇയാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ലായുദില്ലൂനകും വലാ യഫ്തിലൂനകും, അവർ നിങ്ങളെ പഴപ്പിക്കരുതേ, അവർ നിങ്ങളെ പഴപ്പിച്ചു കളയരുതേ, നശിപ്പിച്ചു കളയരുതേ, ഫിത്നയാക്കി കളയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ സയ്യിദന്മാരെ ആലിമീ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖിത് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. സിറാജുലുദക്ക് തറക്കല്ലിട്ടത് അലി ബാഫഖിത് തങ്ങളാണ്. സിറാജുലുദയുടെ പ്രസിഡന്റ് അലി ബാഫഖിത് തങ്ങളാണ്. രണ്ട് കമ്മിറ്റിയുടെ, ഒന്നിന്റെ പ്രസിഡന്റ് എ പി ഉസ്താദ, ഒന്നിന്റെ പ്രസിഡന്റ് അലി ബാഫഖിത് തങ്ങളാണ്. അള്ളാഹു തആല രണ്ടാൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റി കൊടുക്കട്ടെ. സിറാജുലുദയുടെ മുഴുവൻ ബർക്കത്തും ആ രണ്ട് മഹാന്മാരുടെ ബർക്കത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ സിറാജുലുദയുടെ മുഴുവൻ ബർക്കത്തും അവിടെ വലിയ വലിയ സയ്യിദന്മാരെ മക്ബറയുണ്ടായിരുന്നു. അത് അടിച്ച് പൊട്ടിച്ച് സുന്നത്തീയമായത്ത് നശിപ്പിച്ച സ്ഥലമാണ് കുറ്റിയാടി. ആ സ്ഥലത്ത് സുന്നത്തീയമായത്ത് സ്ഥാപിച്ചു എന്നതാണ് അതിൻ്റെ ബർക്കത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാന്മാരായ ആലിമീങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ മതിപ്പ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞ ആള് ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ പോയി. തങ്ങൾ മേലെ ഇരുന്നെടുത്തു തന്നെ കസേര വിളിക്കുന്നുണ്ട്, ഇയാൾ ചോട ഇരിക്കുന്നുണ്ട്. അത് മെല്ലെ ഫോട്ടോ എടുത്ത് അത് മെല്ലെ വാട്സപ്പിലിട്ട് എന്തിന്, തങ്ങൾ അംഗീകാരമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി, തങ്ങൾ അംഗീകാരമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി. ഇതുപോലെ എന്തെല്ലാം കബളിപ്പിക്കലാണ് നടക്കുന്നത്, അതിലൊന്നും മുസ്ലിമിങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി ഏത് മുജാഹിദ് വന്നാലും, ഏത് ജമാഅത്ത് ഇസ്ലാമി വന്നാലും, ഏത് തബ്ലീഗ് ജമാഅത്ത് വന്നാലും, ഏത് വ്യാജ തരീഖത്ത് വന്നാലും, ഏത് പുത്തൻവാദി വന്നാലും, അവരെ നെഞ്ഞൂക്കോടുകൂടെ പരിശുദ്ധ ഖുർആനിന്റെ പിൻബലത്തോടെ, ഹദീസിന്റെ പിൻബലത്തോടെ, ഇമാമിങ്ങളെ കിതാബിന്റെ പിൻബലത്തോടെ, സൂഫിയാക്കൾ ആരിഫീങ്ങൾ ഔലിയാക്കളുടെ കിതാബിന്റെ പിൻബലത്തോടെ, ഇൻഷാ അല്ലാഹ് ഏത് ഫസാദ് ഇറങ്ങിയാലും അവരെ എല്ലാം ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ആരും സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയെ തൊട്ട് കളിക്കണ്ട എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.